എൻ്റെ പേര് മോളി. ഞാൻ നിലമ്പൂര് പൂക്കുട്ടുംപാടം പള്ളി ഇടവകക്കാരിയാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് ധ്യാനം കൂടിയിരുന്നു. അപ്പം അന്ന് നിയോഗം വെച്ചിരുന്ന എൻ്റെ മോളുടെ കല്യാണം നടക്കാനും അവൾക്കൊരു വർഷമായിട്ട് ജോലിയില്ലായിരുന്നു. അവളുടെ ജോലി ഒന്ന് വീണ്ടും നല്ലൊരു ജോലി കിട്ടാനും വേണ്ടിയായിരുന്നു നിയോഗം വെച്ചിരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ബ്രദർ പറഞ്ഞു അവളോട് മോളോടും കൂടെ വന്ന് ഒരു ദിവസത്തെ പണ്ടേ പ്രാർത്ഥനയിലെങ്കിലും പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞെങ്കിലും അവളത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മ മാതാവേ എൻ്റെ മോളെ അമ്മ ഏൽറൂഹായിൽ എത്തിക്കണേ, അങ്ങനെ അവൾ ഇവിടുത്തെ ഒരു സാക്ഷിയാക്കി അവളെയും മാറ്റിയെടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ആ പ്രാർത്ഥന മാതാവ് കേട്ടു. ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല സ്ഥിരമായി കൂടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം അവൾ തന്നെ ഒറ്റയ്ക്ക് അവൾക്ക് തന്നെ തോന്നി അവൾ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഒരു ദിവസത്തെ ധ്യാനം കൂടി ആ ധ്യാനം കൂടി കൗൺസിലിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവളോട് അവൾ അന്ന് തുടങ്ങി അവൾ 33 ആഴ്ച ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് അവൾ പ്രാർത്ഥിച്ചു. 33-ാമത്തെ ദിവസം അവൾക്ക് നല്ലൊരു ജോലി കിട്ടി. അതോടൊപ്പം തന്നെ അവളുടെ കല്യാണം അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് നല്ലൊരു ആലോചന വന്നു, കല്യാണമായിരിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ 2-ാമത്തെ സാക്ഷ്യം, ഞങ്ങൾ കവുങ്ങ് കൃഷിയുണ്ടായിരുന്നു. കവുങ്ങ് നനയ്ക്കാൻ വെള്ളം ഒരു കുളമുണ്ട്, കുളത്തിൽ വെള്ളം കുറവായിരുന്നു. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു വെള്ളം കുളം വറ്റിപ്പോയി, ഇനി വെള്ളം ഇല്ല, ഇനി എങ്ങനെ നാളെ മുതൽ എങ്ങനെ നനയ്ക്കുമാവോ എന്ന് പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, നമുക്ക് എൽറുഹായിലെ ഉപ്പ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് പുള്ളി എൽറുഹായിലെ ഉപ്പ് കൊണ്ട് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ സമയം ഞാൻ വീട്ടിലിരുന്ന് അത്ഭുതങ്ങളുടെ ജപമാല കൂടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ നനയ്ക്കാൻ ചെല്ലുമ്പം കുളം നിറഞ്ഞ് വെള്ളമുണ്ട്. ആ വെള്ളം ഇപ്പം മഴക്കാലം ആകുന്നേരം വരെ ഒട്ടും കുറയാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഫുള്ളായിട്ട് നടത്തി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും അന്തോണീസ് പുണ്യാളിനും ഒത്തിരി 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 നന്ദി.